ഈ ബോധോദയം, ജ്ഞാനോദയം എന്നൊക്കെ പറയുന്ന വളരെ ബേസിക്കലി റിലീജിയസ് കൺസെപ്റ്റാണ്. അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒരാൾ ഇരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ അയാളുടെ കണ്ണ് തുറക്കുന്നു, അയാൾക്ക് എല്ലാം മനസ്സിലാവുന്നു എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരു ഹാരി പോട്ടർ സാധന കോൺസെപ്റ്റാണ്. അതിനകത്തൊന്നും ഒരു അർത്ഥവുമില്ല, ഒരു യാഥാർത്ഥ്യവുമില്ല. പിന്നെ അറിവ് തേടി മനുഷ്യൻ പോകുമ്പോൾ അറിവ് പല സോഴ്സുകളിൽ നിന്നാണ് വരുന്നത്. പ്രധാനമായിട്ടും അറിവ് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് പുറത്തേക്ക് നോക്കുക, ഒന്ന് അകത്തേക്ക് നോക്കുക. അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഉദാഹരണം, നമ്മുടെ ശ്വാസം, നമ്മൾ ശ്വസിക്കുന്നു, അതിൻ്റെ താളം മനസ്സിലാവും. പക്ഷേ നമുക്ക് ഡയാലിസിസ് മനസ്സിലാവണമെന്നില്ല, സർക്കുലേഷൻ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് 17-ാം നൂറ്റാണ്ടിലാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് സർക്കുലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പാൽപിറ്റേഷൻ ഓഫ് ഹാർട്ട്, അത് നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് നോക്കിയ മനുഷ്യരാണ് പറഞ്ഞത് നമ്മുടെ വികാര വിചാരങ്ങളുടെ കേന്ദ്രം ഹൃദയമാണ് എന്ന് അവർ ചിന്തിക്കാൻ കാരണം, നമുക്ക് എപ്പോഴും വികാരമൊക്കെ ഉണ്ടാകുമ്പം, ഭയങ്കര പാനിക് ഒക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ മിടിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ മിടിച്ചപ്പോൾ അവർ കരുതി പോകും ഇതായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഇന്നർ ഗേസിങ് എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് നോക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരുപാട് ഉള്ളിലേക്ക് നോക്കിയ ഒരു ജനതയാണ് നമ്മൾ. നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ടില്ല. പുറത്തേക്ക് നോക്കിയ ജനങ്ങളാണ് കൂടുതൽ മെച്ചപ്പെടുകയും മുന്നേറുകയും ചെയ്തിട്ടുള്ളത്. ഉള്ളിലേക്ക് നോക്കുന്ന ജനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. അവർ ഈവൻ ശരീരത്തിന് പോലും വലിയ പ്രാധാന്യം കൊടുക്കില്ല. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സാംസ്കാരികപരമായിട്ടുള്ള പാരമ്പര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇന്നർ ഗേസിൽ ഒരുപാട് ശ്രദ്ധ കൊടുത്തു. ഇപ്പോൾ ഈ ധ്യാനം എന്നൊക്കെ പറയുന്നത് അതാണ്. അതിലൂടെ നമ്മൾ നമ്മളുടേതായ ലോകത്തേക്ക് പോയതിന് ശേഷം നമ്മളുടെ പരിമിതമായ ഡേറ്റ എന്നുകൊണ്ടാണ് നമ്മൾ ഓരോരോ വിഹ്വലതകളാണ്. അത് ചിലത് ബാഹ്യ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാം, ചിലത് പൊരുത്തപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ എൻലൈറ്റൻമെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഒരു ദിവസം ഇരുന്നപ്പോൾ ബോധോദയം ഉണ്ടായി. ചുമ്മാ പൊട്ടക്കഥകളാണത്. അങ്ങനെയൊന്നും ബോധോദയം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ മറന്നുപോകും, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്കെല്ലാം കൂടെ വന്ന് നിങ്ങളുടെ തലയിലേക്ക് കയറും എന്നൊക്കെ പറയുന്നത്. അതല്ലേ കാളിദാസൻ്റെ കാര്യം പറഞ്ഞ അതുപോലെയാണ്. കാളിദാസൻ്റെ കഥ അറിയാമല്ലോ. കാളിദാസന് ഒരാട്ടിടയനായിരുന്നു, അക്ഷരം അറിയില്ലായിരുന്നു. പുള്ളി ഒരു കാളിയുടെ ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പോൾ കാളി പുറത്തു പോയിരുന്നു. കുറേ കഴിഞ്ഞിട്ട് ഇയാൾ കയറി, ശ്രീകോവിലിനുള്ളിൽ കയറിയിരുന്നു. കുറേ കഴിഞ്ഞിട്ട് കാളി വന്നു. കാളി അകത്താരെന്ന് ചോദിച്ചു, ഇയാൾ പുറത്താരെന്ന് ചോദിച്ചു. ഞാൻ പുറത്ത് കാളിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, ഞാൻ കാളിയുടെ ദാസനാണെന്ന് പറഞ്ഞു. അങ്ങനെ തുറക്കാൻ പറഞ്ഞു, തുറക്കില്ലെന്ന് പറഞ്ഞു. പുറത്ത് വന്നു കഴിഞ്ഞാൽ വരം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് വരുന്നു. കാളിയുടെ ആയുധം കൊണ്ട് നാക്കിൽ എന്തോ ഒരു അക്ഷരം എഴുതുന്നു. അതിനുശേഷം ഇയാൾ മഹാകവികളും യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വലിയ സംഭവമായി മാറി. ഇതൊരു മതകഥയാണ്. ഇതേപോലെ ഒരു കഥയാണ് ബുദ്ധൻ്റെ ജ്ഞാനോദയം. അങ്ങനെ ഒന്നും സംഭവിക്കില്ല, സംഭവിച്ചിട്ടില്ല, സംഭവിക്കാനും സാധ്യതയില്ല. ഒറ്റ ചിപ്പ്, നിങ്ങളൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു പക്ഷെ ഒരു എണ്ണ കയറ്റുമ്പോൾ അതേപോലെ അല്ല നമ്മുടെ മസ്തിഷ്കം വർക്ക് ചെയ്യുന്നത്. ഒരു സിനിമയുടെ സി ഡി ഇടുമ്പോൾ മൊത്തം അത് കാണാൻ പറ്റുന്നു, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മസ്തിഷ്കം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു നൈരന്തര്യമാണ്. അങ്ങനെ ഒരു പോയിന്റിൽ എല്ലാം അറിയുകയും എല്ലാ തിരിച്ചറിവുകളും, ചില സംഭവങ്ങളിൽ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഉണ്ടാകും. നിങ്ങളൊരു വിഷയത്തിൻ്റെ സത്യം ഒരു ദിവസം അറിയുമ്പോൾ നിങ്ങൾ തിരിച്ചൊരു നിലപാടെടുക്കുക. അതൊക്കെ ഒരു മൊമെന്റ് ഓഫ് ട്രൂത്ത് ഉണ്ടാവാം. അത് വളരെ ചിന്ന ചിന്ന കാര്യങ്ങളിലുണ്ടാവാം. പക്ഷെ ഇങ്ങനെ ഉണ്ട്, പൊതുവായിട്ട് എല്ലാ സത്യങ്ങളും ലോകത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒക്കെ ഒറ്റ പോയിന്റിൽ ഇങ്ങനെ അറിയുക എന്ന് പറഞ്ഞു, ദാറ്റ്സ് എ ലൈ. റിലീജിയൻ ഈസ് ഫുൾ ഓഫ് ലൈസ്. ബുദ്ധൻ്റെ എൻലൈറ്റ്മെൻറ്റും ഒരു നുണയാണ്. ഓക്കെ.